ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടയിൽ ഇറാൻ പ്രസിഡന്റ് പെഷസ്കിയാനുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ള വിവരമാണ് ഈ നിമിഷം നൽകാൻ കഴിയുന്നത്. റഷ്യയിൽ വെച്ചായിരിക്കും കൂടിക്കാഴ്ച. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലേക്ക് ബ്രിക്സ് ഉച്ചകോടിക്കായി പോകുന്നുണ്ട്. അവിടെ വെച്ച് ചില നിർണായക കൂടിക്കാഴ്ചകൾ നടക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു. അത് ആരൊക്കെ തമ്മിലാണ് എന്നൊരു വ്യക്തതയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടെ വ്യക്തത വന്നിരിക്കുന്നു. അതിലൊന്ന് ചൈനീസ് പ്രസിഡന്റുമായിട്ടും മറ്റൊന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് ഇറാൻ പ്രസിഡന്റുമായിട്ടുമാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. അങ്ങനെയെങ്കിൽ ഇറാൻ പ്രസിഡന്റ് അധികാരം ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ളത്. പ്രത്യേകിച്ച് സമുദ്ര സുരക്ഷയാണ് പ്രധാന അജണ്ടയെന്നാണ് പുറത്തു വരുന്ന വിവരം. ഇന്ത്യയുമായി വളരെ അടുത്ത് ബന്ധം പുലർത്തുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. പക്ഷേ ഇവിടെ വളരെ ശ്രദ്ധേയമായ കാര്യം, ഇറാനും ഇസ്രായേലും സംഘർഷം രൂക്ഷമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യം തന്നെയുണ്ട്. കാരണം ഇന്ത്യ എക്കാലവും ഒരു സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അത്തരത്തിലേക്ക് എന്തെങ്കിലും ഒരു നീക്കം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നും ഏവരും ഉറ്റുനോക്കുന്നു. ഒപ്പം തന്നെ ഈ ഉക്രൈൻ റഷ്യ സംഘർഷത്തിൽ ഈ രണ്ടാം തവണയാണ് ഇപ്പോൾ പുടിനെ നരേന്ദ്രമോദി നേരിട്ട് കാണുന്നത്. അതായത് ഈ വരുന്ന ഡിസംബറിനോടകം ലോക സമാധാന സമ്മേളനം നടക്കുന്നുണ്ട്. അതിനു മുൻപ് ഒരുപക്ഷേ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ഒരു നിർണായക റോളിലേക്ക്, മധ്യസ്ഥ ശ്രമവുമായി ഇന്ത്യ നടത്തുന്ന നീക്കം ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിൽ പ്രധാനപ്പെട്ട ചില കൂടിക്കാഴ്ചകളാണ് ഈ ബ്രിക്സ് ഉച്ചകോടി. വ്യാഴാഴ്ച വരെയാണ് ഈ ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോട് നോക്കുന്ന ഒരു കൂടിക്കാഴ്ചയും ഇറാൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിലുള്ളതായിരിക്കും. മിസ്റ്റർ സ്മിത്ത്, ഇന്ത്യ മലയാളം.